കേട്ട് നിന്ന പോലെ നിൽക്ക്, വേറെ ആരും ധൈര്യം തരാനില്ല, ആരും കാണത്തില്ല. എന്തൊക്കെയായിരുന്നു അന്ന് കയറിയപ്പോ, ഇപ്പൊ മറിക്കും, ഇപ്പൊ മറിക്കും, എപ്പ മറിച്ച്. കുറേ ജീവിതാനുഭവം ഉണ്ട്, അപ്പൊ ഇവിടെ വന്നാ ഇത് നിനക്ക് സിമ്പിൾ ആയിരിക്കും നീ വിചാരിച്ച്. ഒന്നും നടന്നില്ലല്ലോ, അതിൻ്റെ ഇരട്ടി ഇവിടെ ഉണ്ടാക്കി. എൻ്റെ അപ്പൊ ഇനി ഇതേത് കാലത്ത് തീർക്കും? കൺഫ്യൂഷൻസ് ഉണ്ടാവും, ഉറപ്പായും കുറേ കാര്യത്തിൽ കൺഫ്യൂഷൻസ് ഉണ്ടാവും. അതിന് സൊല്യൂഷൻ ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. അത് നീ തന്നെ ആലോചിച്ച് നീ തന്നെ കണ്ടുപിടിക്കണം. വേറെ ആരും പറയുന്ന സാധനങ്ങൾ തലയ്ക്കകത്തെടുത്താൽ നിനക്ക് നിൻ്റെ സൊല്യൂഷൻ കിട്ടത്തില്ല, ഒരിക്കലും നിനക്ക് നിൻ്റെ സൊല്യൂഷൻ കിട്ടത്തില്ല. കാരണം ഇത് നീ വരുത്തി വെച്ച പല സാധനങ്ങളാണ്, അല്ലെങ്കിൽ നിൻ്റെ കുറേ സംശയങ്ങളാണ്. എല്ലാവരും പറഞ്ഞു തരുന്ന അവരവരുടെ കണ്ണിൽ കാണുന്ന ശരിയാ. നിനക്കെന്താണ് നിൻ്റെ കണ്ണിൽ ശരിയെന്ന് ചോദിച്ചാൽ ചിന്തിച്ചാൽ കിട്ടും, ചിന്തിച്ചാലേ കിട്ടൂ. ഇവിടെ എല്ലാവരും ചോദിക്കുന്ന പോലെ ജാസ്മിൻ കുറേ തെറ്റുകൾ ചെയ്തിട്ടില്ലയോ, ജാസ്മിൻ അത് ചെയ്തില്ലേ, ജാസ്മിൻ ഇത് ചെയ്തില്ലേ, എന്ത് പറഞ്ഞാലും ഒരു കുറ്റപ്പെടുത്തൽ ജാസ്മിൻ എവിടെയെങ്കിലും നിനക്ക് കിട്ടും. അത് ഒരുപാട് ഉള്ളിലോട്ടെടുക്കാതിരിക്കാം. എനിക്കറിയാം നീ പലപ്പോഴും ഉള്ളിലോട്ടെടുക്കുന്നുണ്ട്, പലപ്പോഴും എടുത്തിട്ട് എന്ത് കാണിക്കാനോ, ഒന്നും കാണിക്കില്ല. അവർ പറഞ്ഞു, അവരത് കളഞ്ഞു, നീ അത് ഉള്ളിലിട്ട് നീറ്റി 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 നിനക്ക് തന്നെ അത് വിറണോ. അതുകൊണ്ട് കളഞ്ഞേക്കുക, അങ്ങനത്തെ വിഷമങ്ങളൊന്നും എടുക്കാതിരിക്കുക. നിനക്കൊരു വിശ്വാസമുണ്ട് നീ എന്തായിരുന്നു, നീ എങ്ങനെയാണ്, പണ്ടെന്താണോ നീ അതൊക്കെ തന്നെ ഉള്ളു. ഇപ്പോഴും വ്യത്യാസം എന്ന് പറഞ്ഞാൽ നിൻ്റെ നല്ലത് ചിരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ പോയി മാളാം, അതെല്ലാം തിരിച്ചു കിട്ടും. തിരിച്ചു കിട്ടാതെ എന്തായാലും ഒരുക്കത്തില്ല, ഉറപ്പായും തിരിച്ചൊക്കെ കിട്ടി. ഇവിടുന്ന് ഈ ഒരു തലപ്രാന്തി എന്നൊക്കെ ഇറങ്ങുമ്പം ഒക്കെ തിരിച്ചു കിട്ടും. എവിടെ കൊണ്ടിട്ടാലും നീ ജീവിക്കും. ഇനി എവിടെ പോയാൽ ഇൻഡിപെൻഡൻ്റായി ആരെ ആശ്രയിക്കാതെ നിൽക്കാൻ പഠിച്ചു. എന്നെ ഇന്നാൾ സ്നേഹിക്കാൻ വേണം, എനിക്ക് എൻ്റെ വിഷമം ഇന്നാൾ കേൾക്കാൻ വേണം, അങ്ങനൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഇപ്പോൾ ഇപ്പം ഇതാ ഈ ഒരു കണ്ണാടിയിൽ എന്തോ, ഇപ്പം ഇതാ അങ്ങനെ നിന്നോ. വിധി ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകുന്നു, ഇല്ലെങ്കിൽ വിഷമിക്കാതെ സ്ട്രോങ് ആയിട്ട് നിൽക്കുക. എല്ലാവരും കാണും നിനക്ക്, നീ ആഗ്രഹിച്ച എല്ലാവരും കാണും. നിൻ്റെ കൂടെ ഇല്ലാത്തവർ അവർ നിന്നെ അത്രയും സ്നേഹിച്ചിട്ടില്ല, അല്ലെങ്കിൽ അവർക്ക് നിന്നെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല, അങ്ങനെ വിചാരിക്കും. സോ ബി ഹാപ്പി, കൂൾ. ഒന്ന് പറഞ്ഞാലും ചിരിക്കാതെ മറ്റേ ഇല്ല ആറ്റിറ്റ്യൂഡ് പിടിച്ച് ഈ സ്വഭാവം പൊന്നുമോളെ ഇത് കളഞ്ഞേക്കണം. കയറി വന്നപ്പം നിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന സന്തോഷം എന്തായിരുന്നു, ആ സന്തോഷം കൊണ്ടേ ഇറങ്ങിപ്പോവാം. പുറത്ത് ഒരുപാട് പ്രശ്നം ചിലപ്പോൾ നിനക്കുണ്ടാവും, വിട്ടേക്കണം വിട്ടേക്കണം, സാധനം മൊത്തവും വിട്ടേക്കണം. ഇപ്പം ഇവിടെ വന്നതായാലും നിനക്ക് നീ വിധിച്ചതാ, ഈ വിധി നിനക്ക് നീ വിധിച്ചതല്ലേ, വേറെ ആരും കൊണ്ടുതന്നെയൊന്നും അല്ലല്ലോ, നീ ആയിട്ട് തിരഞ്ഞെടുത്തതാ. ബിഗ് ബോസിൽ വരണമെന്നാണെങ്കിലും എല്ലാ കാര്യങ്ങളും നീ ആയിട്ട് എടുത്ത, അപ്പം മുന്നോട്ടുള്ള സാധനം ഫേസ് ചെയ്യാൻ റെഡി ആയിക്കോണം. അതിൽ പ്രാന്ത് തലയ്ക്കേറ്റാതെ കൂളായി സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കുക. ചിരിയും വരുന്നു, സങ്കടവും വരുന്നു, എന്ത് വായത്, എന്ത് വായത്. എനിക്കൊന്നും പറയാൻ തോന്നുന്നില്ല ആക്ച്വലി. ഇതൊന്നും ആയിരുന്നില്ല, ഒന്നെങ്കിൽ ആരും മനസ്സിലാക്കുന്നില്ല, ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന മൊത്തം തെറ്റായ ഉണ്ടായിരിക്കും. ആരില്ലെങ്കിലും അല്ല കാണും. ഈ ദേഷ്യം ദേഷ്യം കുറേ കുറഞ്ഞില്ലേ, ഉള്ളിൽ എന്തൊക്കെയോ. ആ സാരല്ല, മാറും. പ്രാർത്ഥിച്ചു ഒന്നെങ്കിൽ അത്, ഇല്ലെങ്കിൽ ഇത്. ബിഗ് ബോസ് എനിക്ക് വേറൊന്നും എന്നോട് പറയാനില്ല, ഞാൻ പൊക്കോട്ടെ. എനിക്കൊന്നും
കിട്ടുന്നില്ല. ജാസ്മിൻ, ആ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. എനിക്ക് ഈ കൊച്ചിനെ അറിയാൻ പാടില്ല. ഉള്ള ദിവസങ്ങൾ ഊർജസ്വലമായി ലക്ഷ്യം മാത്രം മനസ്സിൽ കണ്ട് മുന്നേറുക. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. പോകാം. ഓക്കേ.